നമസ്കാരം ഐനീൺ ഐ എൻ എസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് സരിത ഞാൻ ഐനിയണിലെ മലയാള ഫാക്കൽറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മലയാളം സിലബസിൽ പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും നമുക്ക് ആശാൻ എന്ന കവിയെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് ആശാൻ്റെ എല്ലാ കൃതികളെക്കുറിച്ച് സമഗ്രമായിട്ട് പേപ്പർ വണ്ണിൽ പഠിക്കുമ്പോൾ പ്രത്യേകമായൊരു കൃതിയെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ പേപ്പർ ടുവിൽ ചർച്ച ചെയ്യുക നമുക്കറിയാം ഇപ്പോൾ ആശാൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് എല്ലാ തരത്തിലും ആശാൻ വീണ്ടും വീണ്ടെടുക്കപ്പെടുകയാണെന്ന് അറിയാം അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആശാനെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഏതൊരു കവിയെക്കുറിച്ച് പഠിക്കുമ്പോഴാണെങ്കിലും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആശാന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയായിരുന്നു ഇത് കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു കാലഘട്ടമാണ് നമുക്കറിയാം നവോത്ഥാനത്തിൻ്റെ സഹനശക്തിയും നടപ്പിലാക്കപ്പെട്ട ഒരു കാലഘട്ടം അല്ലെ വഴി നടക്കാനും ഭക്ഷണം കഴിക്കുവാനും അയന്തിര വസ്ത്രം ധരിക്കുവാനും എല്ലായിടത്തും വിദ്യാഭ്യാസത്തിനും ഒക്കെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ഇവിടെ നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജനങ്ങളും സാമൂഹ്യമായ വിപ്ലവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു കവിക്ക് എന്താണ് അതിനകത്ത് ചെയ്യാൻ കഴിയും എന്നാണ് ആശാൻ നമുക്ക് കാണിച്ചു തന്നത് ആ നിലയ്ക്ക് ആശാന്റെ കൃതികളിലെല്ലാം ഈ നവോത്ഥാനത്തിൻ്റെ ഊർജ്ജം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാണ് ആശാന്റെ പ്രധാന കൃതികളായ നളിനി ലീല ചണ്ടാല ദുരവസ്ഥ പ്രചോദനം ചിന്താവിഷ്ടേയ സീത കരുണ തുടങ്ങിയ കൃതികളിലെല്ലാം നവോത്ഥാന പരിസരത്തിൻ്റെയും സാമൂഹ്യ വിപ്ലവത്തിൻ്റെയും ഊർജം പല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് ആശാന്റെ കൃതികളിൽ നമുക്ക് പഠിക്കേണ്ടത് ചിന്താവിഷ്ടയ സീതയാണ് അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ ഇത് രാമായണത്തെ അവലംബമാക്കി ഒരു കൃതിയാണ് ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആദികവിയായ വാത്മീകി വിവരിക്കാതെ വിട്ടുപോയ ഒരു ഭാഗം അദ്ദേഹം ജസ്റ്റ് സൂചിപ്പിച്ച് വിവരിക്കാതെ വിട്ടുപോയൊരു ഭാഗത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുകയായിരുന്നു ആശാൻ ചെയ്തത് രാമായണത്തിൽ അവസാനമായിട്ട് ഉത്തരരാമായണമെന്നറിയപ്പെടുന്ന ഒരു കഥാസന്ദർഭമുണ്ട് ഇവിടെ രാമനാൽ സീത പരിത്യജിക്കപ്പെടുന്നുണ്ട് പിന്നീട് കുറേ കാലങ്ങൾ വാത്മീകിയുടെ ആശ്രമത്തിലായിരുന്നു സീത ഏതാണ്ട് ഒരു വ്യാഴവിട്ടക്കാലം എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം ആ ആശ്രമത്തിൽ നിന്നും വാത്മീകിയോടൊപ്പം ലവകുശന്മാർ സീതയുടെ മക്കളായ ലവകുശന്മാർ ആശ്രമത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ സീത ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായ സമയത്ത് തൻ്റെ ഭൂതകാലത്തെപ്പറ്റി വരാൻ പോകുന്ന കാലത്തെപ്പറ്റി സീത ഏകാന്തമായൊരു സ്ഥലത്തിരുന്ന് ചെയ്യുന്ന ചിന്തകളാണ് ചിന്താവിഷ്ടേയായ സീതയ്ക്ക് അവലംബം ഒരുപക്ഷെ രാമൻ വാത്മീകിയുടെ സാന്നിധ്യത്തിന് ശേഷം തന്നെ വീണ്ടും വിളിച്ചാക്കാമെന്നും അങ്ങനെ വിളിച്ചാൽ വീണ്ടും ഒരു അഗ്നിപരീക്ഷണത്തിന് താൻ വിധേയയാകേണ്ടി വരുമെന്നുമുള്ള ആശങ്കയാവാം സീതയെക്കൊണ്ടിങ്ങനെ ചിന്തിച്ചത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അന്ന് വരെ രാമനോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ സീത പലപ്പോഴായിട്ട് അടിച്ചമർത്തപ്പെട്ട പ്രതിഷേധങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ ചിന്താവിഷ്ഠയ സീതയിൽ നമുക്ക് കാണാൻ കഴിയുക നന്ദി ശരിക്കും അങ്ങനെ സ്ത്രീ ഒരു വ്യക്തിത്വമുള്ള കഥാപാത്രമെങ്കിൽ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രത്തെ ആധുനികമായൊരു പൗരബോധമുള്ള നവോത്ഥാന പൗരബോധമുള്ള പൗരബോധമുള്ളൊരു സ്ത്രീയായിട്ട് ഉയർത്തുകയാണ് ചിന്താവിഷ്ഠയ സീതയിലൂടെ ആശാൻ ചെയ്തതെന്ന് വ്യക്തമാണ് ചിന്താവിഷ്ഠേയ സീതയിൽ സീതയുടെ വിചാരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് സീതയിരിക്കുന്ന പരിസരവും സീതയുടെ ചിന്താ സ്വഭാവങ്ങളും ഒക്കെ ആശാൻ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം മനോഹരമായ ചില പദ്യശകലങ്ങളിലൂടെ ആശയഗാംഭീര്യത്തിൻ്റെ അനന്തതയിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട് നിയമം തെന്നൽ മാതിരി അലസമായ ശരീരത്തോടു കൂടിയ സീത പയ്യൊന്ന് നിവർന്നിരുന്നു എന്നാണ് ആശാൻ പറഞ്ഞത് പക്ഷെ സീതയുടെ ശരീരം അനങ്ങിയിരുന്നില്ല ശരീരം അനങ്ങാതെ സീത നിവർന്നിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ നിവരൽ നടന്നത് സീതയുടെ ബാഹ്യ ശരീരത്തിലല്ല എന്ന് വ്യക്തമാണ് സീതയുടെ ചിന്തയുടെ നിവരലാണ് പറയുക എന്തുകൊണ്ടായിരിക്കാം നിവരേണ്ടി വന്നത് എത്രയോ കാലങ്ങളായിട്ട് പല നിയമങ്ങളുടെയും മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വന്ന സ്ത്രീ സ്ത്രീയൊരു സ്വത്വത്തിലേക്ക് വ്യക്തിത്വത്തിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് ആശാനോടെ കൊണ്ടുവരുന്നത് മാത്രമല്ല ഈ നിവരന്റെ ഇടയിൽ സീത അയവാർന്ന് ശ്വസിക്കുന്നതായിട്ട് ആശാൻ പറയുന്നുണ്ട് കേവലം ഒരു ശ്വാസമായിരുന്നു അത് പക്ഷേ ആശാൻ അതിനെ വിഭാവനം ചെയ്യുന്നത് നിയമം വിട്ടൊരു കാറ്റുപോലെയാണ് നിയമം വിട്ട കാറ്റിനെ ഇങ്ങോട്ടും സഞ്ചരിക്കാം എവിടെയും തോർത്തെറിയാം തകർത്തുകളയാം അപ്പോൾ പലതരം സംഘർഷങ്ങൾ വരാം സീതയുടെ മനസ്സിൽ വരാൻ പോകുന്ന ബഹുവിധമായ ബഹുസ്വരമായ ചിന്തകളും അതിൻ്റെ സംഘർഷങ്ങളും ഒപ്പം അതിൻ്റെ പരിവർത്തനോന്മുഖതയുമാണ് ആശാൻ അതിലൂടെ അവതരിപ്പിക്കുക അതുകൊണ്ടാണ് കേവലമായൊരു ശ്വാസത്തെ ഒരു കാറ്റായിട്ട് വിഭാവനം ചെയ്യാൻ ആശാന് കഴിയുന്നത് അത്ര വിപ്ലവപരത ആ ചിന്തയ്ക്കുണ്ടായിരുന്നു എന്നാണ് ആശാന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന കേവലമായൊരു വിപ്ലവം പോലും ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് ആശാൻ വിശ്വസിച്ചിരിക്കണം അതാണ് സീതയിലൂടെ കൊണ്ടുവരാൻ ആശാൻ ശ്രമിച്ചത് നമുക്കറിയാം സ്ത്രീപക്ഷമായ വീക്ഷണങ്ങളും അല്ലെങ്കിൽ അതിനൊരു സൈദ്ധാന്തിക പരിസരവുമൊക്കെ നമ്മുടെ കേരളത്തിൽ മറ്റും എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമാണ് അപ്പോൾ ആശാത്തിനോത്തൊരു നൂറ്റാണ് മുൻപേ തുടങ്ങിയിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവിടെയൊക്കെ ആരംഭിച്ച് ഒരു സിദ്ധാന്തമായി വളരുന്നതിന് മുൻപ് തന്നെ ആശാൻ ഒരു സ്ത്രീ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി എന്നതാണ് ചിന്താവിഷ്ഠയ സീതയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതുകൊണ്ടാണ് സീത മാത്രം ഏതെല്ലാം കൃതികൾ ഇല്ലാതായാലും കാലഹരണപ്പെട്ടാലും സീത മാത്രം കാലാതീതമായി നിലനിൽക്കുമെന്ന് ആശാൻ തന്നെ പറഞ്ഞതായിട്ട് സാനുമാഷ് സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കാല്പനിക സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് ഒരു ഗർഭിണിയായ സ്ത്രീയെ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീയുടെ വിഹുലതകൾ അവതരിപ്പിക്കുന്നതൊന്നും ഒരു കാവ്യ സൗന്ദര്യത്തിന് യോജിച്ചതായിരുന്നില്ല ഇവിടെ കവിതയിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട് സീതയുടെ ഗർഭാവസ്ഥയും അതിൻ്റെ അതിൽ സീത അനുഭവിച്ച മാനസികമായ വിഷമങ്ങളും ആ സമയത്ത് പോലും രാമൻ സീതയോട് കാണിക്കാതിരുന്ന മാനുഷികമായ പരിഗണനകളും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീക്ക് മാത്രം സാധ്യമായ ഒരു ജൈവിക അവസ്ഥയോടുകൂടി ആശാൻ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ശരിക്കും ഒരു സ്ത്രീപക്ഷ രചനയായിട്ട് തൻ്റെ കൃതിയെ മാറ്റുകയായിരുന്നു ചെയ്തതെന്ന് പറയാം അതുകൊണ്ട് തന്നെ ചിന്താവിഷ്ഠയ സീത നമ്മുടെ ഫെമിനിസ്റ്റ് സാഹിത്യത്തിന് ഫെമിനിസത്തിന് തിരികൊളുത്തിയ ആദ്യ കൃതിയായിട്ട് നമുക്ക് വിശേഷിപ്പിക്കുകയും ചെയ്യാം